ന്യൂസ് ഇൻഫോ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ വാർത്തകൾക്ക് വേണ്ടി മാത്രമുള്ള ഈ മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വാർത്ത എന്താ നോക്കാം. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെയും സംസ്ഥാനത്ത് 14.27%. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ വീണ്ടും നീട്ടാൻ സാധ്യതയെന്നാണ് സൂചന. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കുറഞ്ഞാൽ മാത്രമേ ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിക്കാൻ സാധിക്കൂ. എന്നിരിക്കെ കൂടുതൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് June 15 വരെ ലോക്ക്ഡൌൺ നീട്ടാനാണ് സാധ്യത. June 15 ആകുമ്പോഴേക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുമെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. June 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി 15%ത്തിനടുത്താണ് സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഞായറാഴ്ച 227 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണ്. TPR കുറയ്ക്കുവാനുള്ള തീവ്ര ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തെ അധിക നിയന്ത്രണവും അതിന്റെ ഭാഗമാണ്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും ലോക്ക്ഡൌൺ നീട്ടിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരളത്തിലും സമാന തീരുമാനത്തിനാണ് സാധ്യത. കേരളത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മറ്റൊരു വാർത്ത. സൗജന്യ ഭക്ഷ്യക്കിറ്റ് ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽകുമാർ അറിയിച്ചിരിക്കുന്നു. July 1 വരെ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നതാണ് ഇതുവരെയുള്ള ക്രമീകരണം. ഇത് നീട്ടേണ്ട സാഹചര്യമുണ്ടായാൽ ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ആവശ്യക്കാർക്ക് മാത്രം കിറ്റ് നൽകിയാൽ മതിയെന്ന നിർദ്ദേശം പല ഭാഗത്തുനിന്നും ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാനമുള്ളവർക്ക് കിറ്റ് ആവശ്യമില്ല എങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള സംവിധാനം ഒരുക്കും. എന്നാൽ എല്ലാവർക്കും കിറ്റ് കൊടുക്കണമെന്നതാണ് നിലവിലെ തീരുമാനം. കുട്ടികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വീടുകളിൽ എത്തിച്ചു നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. അനർഹമായി BPL കാർഡ് കൈവശം വച്ചിരിക്കുന്നവർ ഈ മാസം 30-നകം തിരിച്ചേൽപ്പിക്കണം. അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച് മരിച്ച റേഷൻ കട ജീവനക്കാർക്കുള്ള സഹായം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. റേഷൻ കടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 40-ഓളം പേർ ഇതിനോടകം കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് 4 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സന്ദേശം വ്യാജമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നും ധനസഹായം നൽകുന്നുണ്ടെന്ന സന്ദേശമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. സന്ദേശവും അപേക്ഷാ ഫോമും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കിയതായി കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. മറ്റു ബ്രേക്കിംഗ് ന്യൂസുകളുമായി വീണ്ടും കാണാം. നന്ദി.